ഹായ് കൂട്ടുകാരി, രുചിത്തട്ടിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് കുറച്ച് ചെമ്മീൻ കിട്ടി. അപ്പൊ എന്റെ കൂട്ടുകാർക്ക് ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി തരാൻ തോന്നി. അപ്പൊ അത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന്റെ മുന്നേ നമുക്ക് ചെമ്മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ. ചെറുതായിട്ടൊക്കെ ഇതാ ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ മുഴുവൻ ചെമ്മീനും നല്ലവണ്ണം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെമ്മീൻ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളകും പൊടി, ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും, ഒരു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കുക. ഈ ഉപ്പിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ, ഒട്ടും കൂടരുത്. നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണല്ലോ, അപ്പോൾ അതിലൊക്കെ ഉപ്പുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് നമ്മൾ ശ്രദ്ധയോടെ ഇടണം കേട്ടോ. ഇനി ഇതുപോലെ നല്ലവണ്ണം കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ സുർക്കയോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരോ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഞാനിവിടെ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചീനച്ചട്ടി ചൂടാക്കി ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് ഓയിലായാലും കുഴപ്പമില്ല, ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഇത് മുഴുവനായിട്ടും കുക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച മുഴുവൻ ചെമ്മീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. ഒരിക്കലും ഇത് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ടോ ചെമ്മീൻ കുക്ക് ചെയ്തെടുക്കുന്നതാവും കുറച്ചും കൂടി നന്നാവുക. ഇപ്പോൾ കണ്ട ചെമ്മീൻ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിൽ ചെമ്മീൻ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണേക്കാട്ടിയും കുറച്ചും കൂടി നന്നാവുക. ബിരിയാണി ആക്കി എടുക്കുമ്പോൾ ഇതുപോലെ ചെമ്മീൻ കുക്കാക്കി എടുക്കുമ്പോഴായിരിക്കും കേട്ടോ. ചെമ്മീൻ ഇങ്ങനെ കുക്കാക്കി എടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ചെമ്മീൻ്റെ നല്ല സ്മെല്ലും, അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ ചെമ്മീൻ കടിക്കുമ്പോൾ നല്ല ഫ്രൈ ആയ ചെമ്മീൻ ഒന്ന് ഒരു ബലമായിരിക്കില്ല, അത്ര തന്നെ ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ചെമ്മീൻ ഇങ്ങനെ കിട്ടും. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ കുക്കാക്കി എടുത്താൽ മതിയാവും കേട്ടോ. പെട്ടെന്ന് തന്നെ ചെമ്മീൻ കുക്കായി കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ചെമ്മീൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഞാനിവിടെ നമ്മളെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ മൊത്തത്തിൽ വെളിച്ചെണ്ണയിലാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാം ഫ്രൈ ആക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഈ ഉള്ളി ഒരു വലിയ ഉള്ളിയുള്ളൂ കേട്ടോ. ആ ഒരു വലിയ ഉള്ളി ചെറിയ കനം കുറച്ച് നീളത്തിൽ ആക്കിയെടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്രൈ ആക്കിയെടുക്കുക. നല്ല രീതിയിൽ ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഫ്രൈ ആയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയൊരു മധുരത്തോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു ഫ്രൈ ആക്കുന്ന ഉള്ളി കിട്ടും. വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇതാ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി. ഇനി ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കട്ടെ. ഉള്ളി കട്ടയായിട്ട് കിടക്കാതെ ഒന്ന് പരത്തി കൊടുക്കുക. അതേ എണ്ണയിലേക്ക് തന്നെ ഞാനിവിടെ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയുടെ ഒന്നും അളവ് ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. ഉള്ള അളവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. മുന്തിരി ഒരു ബോൾ പോലെ പൊങ്ങി വരുന്ന സമയം ആകുമ്പോൾ നമുക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും അതേ പാത്രത്തിലേക്ക് തന്നെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള മസാലയൊക്കെ വാട്ടിയെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എണ്ണയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഞാൻ എടുത്ത് വെച്ച 3 വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 4 എണ്ണം എടുക്കട്ടോ, ആ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഒരു ഈ ഒരു രീതിയിലുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ 3 ഒരു വലിയ ഉള്ളിയായിരുന്നു, അപ്പോൾ 3 എണ്ണം എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ 4 എണ്ണം വരെ എടുക്കാവുന്നതാണ് കേട്ടോ. കൂടുതൽ മസാലയുടെ ആവശ്യമൊന്നുമില്ല, എന്നാൽ മസാല ഒട്ടും കുറവില്ലാത്തൊരു രീതിയിലുള്ള ഒരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ ഇത്. അങ്ങനെ ഒരു ഒരു മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മളെ ചെമ്മീൻ വറുത്ത സമയത്തൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് വേണം മസാലകളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇതുപോലെ നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ.
അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 8 പച്ചമുളക് ചതച്ചതും അതുപോലെ തന്നെ 2 വെളുത്തുള്ളിയുടെ മൊത്തത്തിലുള്ള ഒരു മൊത്തമായിട്ടുള്ളതും അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ചതച്ചത് മുഴുവനായിട്ട് ഇട്ടെടുക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ചമുളക് ഇടുന്നതിൻ്റെ മുന്നേ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് മാറ്റി വെച്ചിട്ടുണ്ടത്. അതിന് ശേഷമാണ് ഞാൻ പച്ചമുളകും കൂടി ചേർത്തിട്ട് ചതച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ അളവിന് കുറച്ച് കുറവായിട്ട് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ മസാലയും ഇതിൽ എത്തി നല്ല പച്ചമണമൊക്കെ മാറുന്ന വരെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് മുഴുവനായിട്ടും നീളത്തിൽ എരിഞ്ഞെടുത്തിട്ടതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സായി കിട്ടണം. തക്കാളി നല്ല രീതിയിലൊന്ന് അലിഞ്ഞ് ഇതിലേക്ക് മസാലയിലേക്ക് ചേരുന്നത് വരെ നന്നായിട്ട് ഇടക്കിടക്ക് വെച്ച് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നൊരു റെസിപ്പിയാണ് ചെമ്മീൻ ബിരിയാണി. കുറഞ്ഞ സമയം മതി കേട്ടോ ചെമ്മീൻ ബിരിയാണിക്ക്. അധികം പണിയൊന്നുമില്ല ചെമ്മീൻ ബിരിയാണിക്ക്. ഇതുവരെ ഇങ്ങനെയൊരു ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പി കൂടിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ ലെങ്ത്തായതിന് ഉണ്ടെങ്കിൽ സോറി കേട്ടോ. കാരണം ഈ എല്ലാതും നല്ല ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കുമ്പോൾ കുറച്ച് ലെങ്ത്തായിട്ട് തന്നെ കാണിക്കും. അതുകൊണ്ടാണ് വീഡിയോ ലെങ്ത്തായിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം നമ്മൾ കുക്കാക്കി വെച്ച ചെമ്മീൻ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ നമ്മളിപ്പോൾ ഫ്രീ അല്ല കേട്ടോ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച മസാല ഉണ്ടാവുമല്ലോ ഈ ചട്ടിയിൽ, ആ ചട്ടിയിൽ 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ആ മസാലയും കൂടി മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഈ ഉപ്പിൻ്റെ പാകമൊക്കെ നോക്കി, അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് അതൊന്ന് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുക കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ കണ്ടോ നല്ല രീതിയിൽ മസാലയും ചെമ്മീനൊക്കെ ഒപ്പം റെഡിയായി ഒക്കെ കുക്കായിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ എല്ലാം നല്ല രീതിയിലായിട്ടുണ്ട്. അപ്പോൾ കണ്ടോ അടിപൊളി മസാലയല്ലേ. ഇനി ഇതിലേക്ക് കുറഞ്ഞൊരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാണ്ട്, 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും അതുപോലെ തന്നെ 1 പിടി മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ മസാലയുടെ പരിപാടി കഴിഞ്ഞു. ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ബിരിയാണിക്ക് വേണ്ടിയിട്ട് റൈസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ജീരകം, 5 ഏലക്കായ, 4 ഗ്രാമ്പു, 1 കഷ്ണം പട്ട ചെറിയ കഷ്ണങ്ങളാക്കിയത്, പിന്നെ 2 ബേ ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ വലിയ ജീരകം ചെറിയ ജീരകം കൂടി 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 1 വലിയ ഉള്ളി ചെറിയ കനം കുറഞ്ഞ് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളി ഒരിക്കലും ഫ്രൈ ആവേ ഒന്നും ചെയ്യരുത് കേട്ടോ. ആ ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച ബിരിയാണിക്ക് വേണ്ട വെള്ളമാണ്. ഈ ബിരിയാണിക്ക് വേണ്ട വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. ഏത് പാത്രത്തിലാണോ ബിരിയാണിയുടെ അരിയിട്ടത് ആ പാത്രത്തിന് 2 പാത്രം വെള്ളം, അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റിൻ്റെ അളവ് 1 ചെറിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി 1 ടേബിൾ സ്പൂൺ അളവിൽ എടുത്ത് വെച്ചതും കൂടി ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റൈസിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ, ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളം നല്ലവണ്ണം കെട്ടിത്തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് അരി കഴുകി വെച്ചത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കിലോ അളവിൽ OTC ബിരിയാണി അരി കേട്ടോ. ഏത് അരിയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഉപയോഗിക്കുന്നത് ഇന്ന് ഉപയോഗിച്ചിട്ടുള്ളത് OTC ആണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നല്ലവണ്ണം കഴുകി വെള്ളം വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലവണ്ണം വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് ഇട്ട് ഒന്ന് അടച്ച് വെച്ചു. ഇപ്പോൾ നല്ലവണ്ണം അരിയും വെള്ളം കൂടി തിളക്കാൻ തുടങ്ങി. ആ സമയത്ത് നല്ല വെണ്ണ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പിൻ്റെ കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക. അതൊന്നും ഇല്ലെങ്കിൽ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും കുക്കാക്കി എടുക്കാൻ നിൽക്കുക. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് റൈസ് കിട്ടിയിട്ടുണ്ട്.
വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ വറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ കുറഞ്ഞൊരു നനവും കൂടിയുണ്ട്. ആ ഒരു നനവിൽ തന്നെ നമ്മൾ റൈസ് വേവും. ഈ അളവിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് റൈസ് കിട്ടും കേട്ടോ. ഇപ്പോൾ ഒന്ന് ഹാഫ് കുക്കായിട്ടുള്ളൂ. ഇനി ഒരു പത്ത് മിനിറ്റും കൂടി നമ്മളിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ ദാ 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, ഈ നല്ല രീതിയിൽ തന്നെ അതേ രീതിയിൽ നമുക്ക് ഒരു അരി ഒരു റൈസ് ഒന്നും ഒട്ടി പിടിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മൾ റൈസ് വെന്ത് കിട്ടേണ്ടത്. ഇപ്പോൾ 1/4 ഭാഗവും വെന്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ഭാഗമുള്ളൂ വേവാനുള്ളത്. ആ ഒരു ഭാഗം നമുക്ക് ഇത് ദമ്മിടുമ്പോൾ ആ കുക്കായി കിട്ടും കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് റൈസ്. ഈ ഒരു രീതിയിൽ ഒരു റൈസ് ഒരു ചോറുമ ഒട്ടാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് പകുതിയാക്കിയിട്ട് ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്, വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് ദമ്മിടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ പകുതിയോളം എടുത്ത് മാറ്റി. ഇനി നമ്മൾ ഫ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി, അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ പൈനാപ്പിൾ ഉണ്ടായതുകൊണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡറും കൂടി ഇട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം ഈ റൈസിൻ്റെ മുകളിലായിട്ട് നല്ല രീതിയിലൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് റൈസ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് ഞാനിവിടെ ദമ്മിടാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ റൈസ് ഇട്ടതിന് ശേഷം മാത്രമാണ് ഞാൻ പിന്നെ നമ്മളെ ചെമ്മീൻ്റെ ചിക്കനോ ഏത് മസാലയാണ് നമ്മളെ കയ്യിലെങ്കിൽ ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ ചെമ്മീനാണല്ലോ എടുത്തിട്ടുള്ളത്, അപ്പോൾ ചെമ്മീൻ നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇതുപോലെ എല്ലാ ഭാഗത്തും ചെമ്മീൻ ഇടുക. അതിനുശേഷം റൈസ് ഇട്ട് കൊടുക്കുക. ഒന്ന് വീഡിയോ സ്പീഡാക്കുന്നുണ്ട് കേട്ടോ, വീഡിയോ ലെങ്ത് ആവേണ്ടെന്ന് കരുതിയിട്ടാണ്. ഇങ്ങനെ ആക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ചെമ്മീൻ മസാല വീണ്ടും ഇട്ട് കൊടുക്കുക. ഇതുപോലെ എല്ലാ ഭാഗത്തും ചെമ്മീൻ എത്തുന്ന രീതിയിൽ ചെമ്മീൻ മസാല ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് റൈസ് ഇട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് ഞാൻ ദമ്മിടാറുള്ളത്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ മുഴുവനായിട്ടും വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മളെ വീട്ടിൽ ആട്ടിക്കൊടുന്ന വെളിച്ചെണ്ണയാണ്. ഒട്ടും കടകളിൽ നിന്ന് കൊണ്ടുവരുന്ന നെയ്യോ അല്ലെങ്കിൽ ഒന്നും വേണ്ട കേട്ടോ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ. ഈ ഒരു രീതിയിൽ 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിച്ചപ്പും ക്യാരറ്റും ഉള്ളി വാട്ടിയതും എല്ലതും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക. ഇനി 20 മിനിറ്റോളം കുറഞ്ഞ ഫ്ലെയിമിലിട്ട് വേവിച്ച് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം എടുത്ത അടിപൊളി പെർഫെക്റ്റ് ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഉണ്ടാക്കുന്ന ബിരിയാണി ഫ്ലോപ്പാവില്ല. തീർച്ചയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടോ. ബിരിയാണി ഒന്നും ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എന്നാൽ മസാല നല്ല രീതിയിലുള്ള ഒരു ബിരിയാണിയാണ്. ഈ ഒരു രീതിയിൽ മസാല ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു രീതിയിലുള്ള മസാല മതിയാവും കേട്ടോ. ഈ ഒരു റൈസ്ക്ക് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ. ഇനി നിങ്ങൾക്ക് ചെമ്മീൻ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമ്മളുടെ ഈ ചാനലിലെ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടൊന്ന് ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെമ്മീൻ ബിരിയാണി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. വളരെ എളുപ്പത്തിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. നമ്മളെ കടയിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യുകളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നമ്മളെ വീട്ടിലുള്ള വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയല്ലേ. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും തെറ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അസ്സലാമു അലൈക്കും.